ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടാകും, ഞാൻ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ എല്ലാം തെറ്റുകാരെന്ന്. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു തരം പാപമാണ്, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപം. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന മറ്റനേകം പാപങ്ങളും ഉണ്ടാകും. അതിൽ നിന്നുമെല്ലാം രക്ഷ നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസിയെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലയായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തയായിരിക്കും. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലും വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ഇത് സങ്കീർത്തനം 19:12-14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനങ്ങളാലെ നമ്മളെല്ലാവരും അനുഗ്രഹീതരായി മാറട്ടെ. ആമേൻ.